ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ഞാനിന്ന് സാരി കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ സാരി കളക്ഷൻസ് സാധാരണ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാൻ പോകുമ്പോഴേ ഒരു ദിവസത്തിന് എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ ഒരു വട്ടമേ ആ സാരി ഉപയോഗിക്കാറുള്ളത്. അപ്പം അങ്ങനത്തെ കുറെ സാരീസ് എല്ലാം ഞാൻ കാണിച്ചതാണ്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പാർട്ടി വെയർ സാരീസ് ആണ്. ആദ്യത്തെ സാരി വരുന്നത് ഈ കളറിലെ സാരിയാണ്. ഇതൊരു പാർട്ടി വെയർ സാരിയാണ്. ഇത് പറഞ്ഞാൽ ബ്ലാക്ക് വിത്ത് ഓറഞ്ച് കളറാണ് വരുന്ന ഷെയ്ഡ്. ഇതിന്റെ സൈഡിൽ ഇങ്ങനെ മുത്തുകളുണ്ട് കേട്ടോ, ബ്ലാക്കും ഗോൾഡും കൂടെ നല്ല മുത്തുകൾ വരും. ഇത്തിരി ഹെവി ആണ് കേട്ടോ, ഇത് വർക്ക് ഇത്തിരി ഹെവി ആണ്. ഇതിലിങ്ങനെ നെറ്റിന്റെ വർക്കാണ്, നെറ്റ് വർക്ക് വന്നിട്ട് സാരി. ഇനി അടുത്ത സാരി കാണിച്ചു. ഇതുപോലെ തന്നെ പാർട്ടി വെയറാണ്. ഇതുപോലെ അല്പം ഹെവിയാണ്. എന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ഹെവി വർക്കാണ്. പാക്ക് വശത്ത് ഇതിന്റെ ഹെവി വർക്ക് വരുന്നത്. ഫ്രണ്ട് വശത്ത് സാധാരണ പോലത്തെ ഉള്ള ഒരു ഹെവിയാണ് വർക്കാണ്. കയ്യിലും വരുന്നുണ്ട് ആ വർക്ക്. മൊത്തം സീക്വൻസും സ്റ്റോൺ വർക്കാണ്. സീക്വൻസ് എല്ലാം സ്റ്റോൺ വർക്ക്, ഫുള്ളും സ്റ്റോൺ വർക്ക്. പിന്നെ സാരി എന്നുവെച്ചൊരു ഗോൾഡിഷ് കളർ അല്ലേ, ഗോൾഡും റെഡിഷ് റെഡും കൂടെ ചേർന്നിട്ടുള്ളത്. ഇത് ഫുള്ളും ഇങ്ങനെ മറ്റേ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോൺ വർക്ക് ഫുള്ള് സാരി. ഇവിടൊക്കെ നല്ല തിന്നാണ്, പക്ഷെ വർക്ക് വരുമ്പം ഹെവിനെസ് തോന്നിക്കുന്ന ഈ പാർട്ടാണ്. ഇതാണ് ഇതിന്റെ സാരി. എനിക്ക് എല്ലാം കളേഴ്സ് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഡാർക്ക് കളർ
അഭിഷേക് കളറാണ്, ഒത്തിരി ഇഷ്ടം അഭിഷേകം. ഇത് അതുപോലെ തന്നെ പിങ്ക് ആണ്, ഡാർക്ക് പിങ്ക്. ബ്ലൗസ് തന്നെ ആ സെയിം തന്നെ കേട്ടോ. ഞാൻ അങ്ങനെ എന്റെ ഒരു കുഴപ്പം തന്നെ അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ആണെങ്കിൽ അതിന്റെ ഏതൊക്കെ കളറുണ്ടോ അതെല്ലാം പൊക്കും. അത് പലരും പറയും, എല്ലാവരും പറയും, ഈ ഇഷ്ടപ്പെട്ട സാരി ഉണ്ടെങ്കിൽ അതിന്റെ പല ഷെയ്ഡും പല കളേഴ്സും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അടുത്തൊരു സാരി തന്നാല് ബ്ലാക്കിൽ ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒക്കെ ഉണ്ടോ ഈ സാരി ഉണ്ടോ. ഇതില്
ഇതിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, ഈ സൈഡ് മുഴുവനും വർക്ക് വരുന്നേ ഈ ടൈപ്പിലെ വർക്ക്, ഈ സൈഡില് ഒരു ഈ ഒരു വർക്കാണ്. പക്ഷെ ഉടുക്കുന്ന താഴെവശം ഭാഗത്ത് ഈ ഒരു കളർ വരുന്നത്. ഇപ്പം ഈ സൈഡില് ഹെവി വരുമ്പോ, ഈ സൈഡില് ഹെവി വരുമ്പോ താഴെ ഉടുക്കുന്ന ഭാഗത്ത് ഇവിടെ പ്ലെയിൻ വരും. പക്ഷെ താഴെ വശത്ത് ഇങ്ങനത്തെ കളർ വരുന്നേ. ഇഷ്ടമായോ? നല്ലല്ലേ? ഇതിന് ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. ഈ സാരിയിൽ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാല് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ ഒരു മോഡല് വരുവേ. ഈ ഒരു സാരിയിലെ മോഡല് സിമ്പിൾ സിമ്പിൾ അല്ലല്ലോ, ഈ ഒരു ടൈപ്പ്. പക്ഷെ താഴെ വശത്ത് നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത് എന്ന് പറയാം, മേലുവശത്ത് ബ്ലാക്ക് താഴെ വന്നിട്ട് താഴെ വശം നോക്കിക്കെ ഈ ഒരു ലെയറാണ്, ലെയർ പോലെ വരും ഫ്ലവേഴ്സ്. അങ്ങനെയാണ് ഇതിന്റെ വർക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ കൊറേ സാരികളുണ്ട് എടുക്കാന്. ഓറഞ്ച് ആണ് ഇതില് ഗ്രീൻ കളറിന്റെ വർക്ക് വന്നേക്കുന്നത്. ഇതൊരു കോട്ടൺ അല്ലാതെ ഇതൊന്ന് പാർട്ടി വെയർ സാരി തന്നെ കേട്ടോ. ഇതില് വന്നിട്ട് ഇങ്ങനത്തെ ഗ്രീനിഷ് കളറ് ബീഡ്സ് വർക്ക്, ബീഡ്സ് വെച്ചാൽ മുത്തുകളാണ് വെച്ചേക്കുന്നത്. ഓറഞ്ചിലെ ഈ ഗ്രീൻ കളറിലെ വർക്ക് നോക്കി, നല്ലൊരു ഗ്രീൻ ആണിത് അല്ലേ. ഇതിന്റെ വർക്ക് ഫുൾ ബോഡി വർക്കിൽ വരുന്നു. ഇതിന്റെ വർക്ക് ബ്ലൗസ് വന്നിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശത്ത് സിമ്പിൾ തന്നെ, സിമ്പിൾ അല്ല, ഇവിടെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സാരി, പിന്നെ എന്ന് പറഞ്ഞാല് അടുത്ത തന്നെ ഇത് ഇത്തിരി വിലയുള്ള സാരി കേട്ടോ. ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഫുള്ള് വർക്കാണ്. അടുത്തത് എന്താ ഒരു സാരി, ഇത് റെഡ് വിത്ത് ഓറഞ്ച് കളർ, ഓറഞ്ചിന്റെ വർക്ക് ഉണ്ട് റെഡ് കളറില് കളർ ഉണ്ട്. സൈഡ് വശത്ത് ഓറഞ്ച് കളറ്, ഇവിടെ റെഡ് കളർ വരും. എന്നുവെച്ചാ ഇതിനകത്ത് ഒരു സൈഡില് വരുന്നത് വർക്ക്, ഒരു സൈഡില് വരുന്നത് വർക്ക്, പിന്നെ പ്ലേ താഴെ ഈ ഒരു ഭാഗത്ത് വരുന്നത് വർക്ക്. ഇത്രയും ഭാഗം ഈ വർക്ക് കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാം പ്ലെയിൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഉള്ളു താഴെ വശത്ത് വർക്ക് വരുന്നത്. പിന്നെ ഇനി അടുത്ത വർക്ക്, അടുത്ത സാരി എന്ന് പറഞ്ഞാല് ഒരു പിങ്ക് ആണ് കേട്ടോ. പിങ്കില് വൈറ്റ് ബീഡ്സ് സീക്വൻസ് വരുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. ചെറിയ ജലദോഷമുണ്ട് എനിക്ക്, ഇന്നലെ വെള്ളമൊന്നും ഇച്ചിരി തണുത്തത് കഴിക്കേണ്ടി വന്നു. ഇതിന്റെ ഈ സൈഡ് മൊത്തം ബീച്ച് മുത്തുകളും ഒക്കെയാണ് കണ്ടോ, മുത്തുകളുണ്ട് ബീച്ചുണ്ട്. ഇതിന്റെ വർക്ക് വന്നിട്ട് കണ്ടോ, ഒരു സൈഡിലാണ് ഇതിന്റെ വർക്ക് വന്നേക്കുന്നത്. നല്ലൊരു പിങ്കീഷ് കളറാണ്,
ഇതല്ല, ഇതിന്റെ വർക്ക് അല്ല. ഈ താഴെ വശത്ത് ഈ ഒരു ഭാഗത്തുണ്ട് ഈ റൗണ്ട്, ഇത് നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് വരും. എന്താ ഇങ്ങനെ വരും വർക്ക്. എന്റെ ബ്ലൗസ് വന്നിട്ട് ഞാൻ തയ്പ്പിച്ചേക്കുന്നത് സെയിം തുണി തന്നെ എന്റെ ബ്ലൗസിന് കൊടുത്തിട്ട് ഇങ്ങനെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലെ നെറ്റ് കൊടുത്ത് ഇവിടെ പിങ്ക്, ഇവിടുത്തെ അതിന്റെ വർക്ക് കണ്ടോ, ഇങ്ങനെ വരും എന്റെ വർക്ക്. അപ്പം ഇന്ന് ഇത്രയും ഞാൻ സാരീസ് കാണിക്കുന്നുള്ളൂ. ഇനിയും ഇതുപോലെ പല ടൈപ്പിലുള്ള കുറേ സാരികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഓരോ എപ്പിസോഡ് എപ്പിസോഡാക്കി ഞാൻ കാണിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും വരും. അപ്പോൾ പഴയതുപോലെ പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനലിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളാണല്ലോ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇത് കഷ്ടപ്പെട്ടെടുക്കുമ്പോൾ വ്യൂവേഴ്സ് കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ശരിക്കും വിഷമം വരും. ആളുകൾ കുറവാണല്ലോ ഞങ്ങൾ കാണുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കിടുന്ന വീഡിയോസ് കാണാൻ ആരുമില്ല. എന്നാലും നമ്മുടെ മനസ്സ് തളരത്തില്ല, നമ്മളിടും. പിന്നെ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും കമൻസും കൂടി നമുക്ക് കിട്ടിയാൽ നല്ലതാണ്. ഒരു വട്ടം നമ്മൾ കാണുന്നുണ്ട് ഒരു കമൻറ്റ്, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ അതിന് സജഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട്, കുട്ടി കുട്ടി വീഡിയോസുമായിട്ട്